ഇന്ന് 2024 ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച. ഒമാൻ കാലാവസ്ഥാ കേന്ദ്രം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് മുതൽ ഈ ബുധനാഴ്ച ഓഗസ്റ്റ് 21 വരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. നിലവിലിപ്പോൾ മസ്കറ്റിലൊക്കെ ആണെങ്കിൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് കാണുന്നത്. വൈകുന്നേരത്തോടുകൂടി മഴ പെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവിധ ഗവൺറേറ്റുകളിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ആ മുന്നറിയിപ്പ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തെക്ക്, വടക്ക് ഷർഖിയ, ദാഖിലിയ, അൽവുസ്ത, ദോഫാർ, മസ്കറ്റ് ഗവൺറേറ്റിൻ്റെ ഏതാനും ഭാഗങ്ങൾ. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാലാവസ്ഥാ മാറ്റത്തിന് കാരണമെന്നുകൂടി ഒമാൻ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാനും കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് സലാല എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം വിമാനങ്ങൾ വൈകിയ ഒരു സംഭവം ഉണ്ടായി. ഈ ശനിയാഴ്ച രാത്രിയൊക്കെ സലാലയിൽ നിന്ന് വരികയും പോവുകയൊക്കെ ചെയ്യേണ്ടിരുന്ന വിവിധ വിമാനങ്ങളുടെ സമയക്രമത്തിലാണ് മാറ്റം വന്നത്. പ്രതികൂലമായൊരു കാലാവസ്ഥയെ തുടർന്ന് പല വിമാനങ്ങളും എത്താൻ വൈകിയതും ഇതിന് പ്രാഥമിക കാരണമായി എന്ന് വേണം പറയാം. ഒമാൻ എയറും സലാം എയറും ഖത്തർ എയർവേസിൻ്റെയും ഒക്കെ വിമാനങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മസ്കറ്റിലേക്കും സലാലയ്ക്കുമുള്ള വിവിധ എയർലൈനുകളുടെ സർവീസുകളെ ഇത് സാരമായി തന്നെ ബാധിച്ചിരുന്നു. എന്നാൽ നിലവിൽ സർവീസുകളെല്ലാം നിയന്ത്രണ വിധേയമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. കുരങ്ങുപനി അല്ലെങ്കിൽ എംപോക്സ് ഇപ്പം ലോകവ്യാപകമായി തന്നെ വലിയൊരു സംസാര വിഷയമായി മാറിയിരിക്കുകയാണല്ലോ. വിവിധ ലോകരാജ്യങ്ങളിൽ ഈ കുരങ്ങുപനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടനയും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും കോംഗോ റിപ്പബ്ലിക് പോലുള്ള പലയിടങ്ങളിലുമൊക്കെ ഈ കുരങ്ങുപനിയെ തുടർന്ന് അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് കാര്യങ്ങളിൽ. നിലവിൽ ഒമാനിൽ എന്തായാലും കുരങ്ങുപനി അല്ലെങ്കിൽ എംപോക്സ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണെന്നും എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് വേണ്ട നടപടികൾ എടുക്കുമെന്നും ഇനി വേണ്ടി വന്നാൽ ഈ പനി പരിശോധിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ലബോറട്ടറികളിൽ തയ്യാറാണെന്നുള്ള കാര്യം കൂടി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. ശക്തമായ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് ഒമാൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതിന് ഊന്നൽ നൽകുന്ന ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസം തെക്കൻ ബാത്തനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ കിച്ചൺ ഫിറ്റിംഗ്സും ഡോറും വിൻഡോയും ഒക്കെ ഘടിപ്പിച്ച് നൽകുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിന് രണ്ട് ആളുകൾ, ഉപഭോക്താക്കൾ ആ കമ്പനിക്കെതിരെ നൽകിയ പരാതിയെ തുടർന്നാണ് മാതൃകാപരമായൊരു നടപടി CPA കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ഉപഭോക്താവ് ഈ പറയുന്ന കമ്പനിയിൽ അവരുടെ വീട്ടിലേക്കുള്ള കിച്ചൺ ഫിറ്റിംഗ്സിനും മറ്റ് ഡോറും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായി 1,300 റിയാൽ കൊടുക്കുകയാണ്. എന്നാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ വർക്ക് പൂർത്തിയാക്കി കൊടുക്കുകയോ അതിനുവേണ്ടി ഒരു ഉത്തരവാദിത്വം എടുക്കുകയോ ചെയ്യുന്നില്ല ഈ കമ്പനി. അതുപോലെ തന്നെ മറ്റൊരു ഉപഭോക്താവ് 1,500 റിയാലും ഇവർക്ക് കൊടുത്തിരുന്നു. അവർക്കും സമാനമായൊരു അനുഭവമാണ് ഉണ്ടായത്. അങ്ങനെ ഈ രണ്ട് ഉപഭോക്താക്കളും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയിൽ പരാതി നൽകുകയും തുടർന്ന് അവർ നടത്തിയ അന്വേഷണത്തിൽ ഈ കമ്പനിയോട് ഇവർക്ക് നഷ്ടപരിഹാരമായി 3,000 റിയാൽ, അതായത് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് 2024 ഓഗസ്റ്റ് 19.